ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. നാല് ദിവസം നീണ്ടുനിന്ന 74th റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് രാവിലെ 11:00. യു എൻ ജനറൽ അസംബ്ലിയുടെ 77th സമ്മേളന അധ്യക്ഷൻ കസബ കൊരോസി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. സംസ്ഥാനത്തെ സഹകരണ ആശുപത്രികൾ ആരോഗ്യമേഖലയ്ക്ക് നൽകുന്ന സേവനം മികച്ചതും മാതൃകാപരവുമാണെന്ന് മന്ത്രി വീണ ജോർജ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം നേടിയ നേട്ടങ്ങൾ മുറുകെ പിടിക്കണമെന്ന് മന്ത്രി എം ബി രാജേഷ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി കൊച്ചിയിൽ ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 4 ദിവസം നീണ്ടുനിൽക്കുന്ന 74th റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഇന്ന് സമാപിക്കും. ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ സൈനികരുടെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങോടെയാണ് ആഘോഷ പരിപാടികൾ സമാപിക്കുക. കര, വ്യോമ, നാവികസേന, കേന്ദ്ര സായുധ പോലീസ്, സംസ്ഥാന പോലീസ് എന്നിവയുടെ നേതൃത്വത്തിൽ റൈസിന ഹില്ലിൽ നടത്തുന്ന വാദ്യമേളമാണ് ബീറ്റിംഗ് റിട്രീറ്റിന്റെ ആകർഷണീയത. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. 3500 തദ്ദേശീയ ഡ്രോണുകൾ ഉൾപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രോൺ ഷോയ്ക്കും ചടങ്ങ് സാക്ഷ്യം വഹിക്കും. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കും. മൻ കി ബാത്തിന്റെ 97th പതിപ്പാണ് ഇത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശൻ, ആകാശവാണി വാർത്താ വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ, മൊബൈൽ ആപ്പ് തുടങ്ങിയവ പരിപാടി സംപ്രേഷണം ചെയ്യും. AR News, ദൂരദർശൻ ന്യൂസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പരിപാടിയുടെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞയുടനെ പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത്ത് കേൾക്കാം. യു എൻ ജനറൽ അസംബ്ലിയുടെ 77th സമ്മേളന അധ്യക്ഷൻ കസബ കൊരോസി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് മറ്റൊരു രാജ്യം അദ്ദേഹം സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്. വിവിധ വിഷയങ്ങളിൽ കൊരോസി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി ചർച്ച നടത്തും. കൂടാതെ നിതി ആയോഗിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ഇന്ത്യയുടെ G20 അധ്യക്ഷതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഐക്യദാർഢ്യം, സ്ഥിരത, ശാസ്ത്രം എന്നിവയിലൂന്നി പ്രശ്നപരിഹാരം എന്ന വിഷയത്തിൽ നാളെ ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിൽ നടക്കുന്ന യോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. കൂടാതെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപന ചടങ്ങായ ബീറ്റിംഗ് ദ റിട്രീറ്റും അദ്ദേഹം വീക്ഷിക്കും. മധ്യപ്രദേശിലെ ഗോളിയോറിനു സമീപം ഇന്നലെ രാവിലെ 2 യുദ്ധവിമാനങ്ങൾ തകർന്നുവീണ സംഭവത്തെക്കുറിച്ച് വ്യോമസേന അന്വേഷണത്തിന് ഉത്തരവിട്ടു. Sukhoi-30 മിറാഷ് 2000 യുദ്ധവിമാനങ്ങളാണ് മധ്യപ്രദേശിലെ മൊറേന ജില്ലയിലെ പഹാഡ്ഗഡിൽ തകർന്നുവീണത്. സാധാരണ പരിശീലന പറക്കലിനിടെയായിരുന്നു അപകടമെന്ന് വ്യോമസേന ട്വീറ്റ് ചെയ്തു. വിമാനങ്ങളിലുണ്ടായിരുന്ന 3 പൈലറ്റുമാരിൽ ഒരാൾ അപകടത്തിൽ കൊല്ലപ്പെട്ടു. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ന്യൂഡൽഹിയിൽ ഉസ്ബെക്കിസ്ഥാൻ മന്ത്രി അദ്കാം ഇക്രമോവുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കായിക യുവജന മേഖലയിലെ ഇന്ത്യയുടെ വിവിധ സംരംഭങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി അനുരാഗ് സിംഗ് താക്കൂർ ട്വിറ്ററിൽ കുറിച്ചു. സംസ്ഥാനത്തെ സഹകരണ ആശുപത്രികൾ ആരോഗ്യമേഖലയ്ക്ക് നൽകുന്ന സേവനം മികച്ചതും മാതൃകാപരവുമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പത്തനംതിട്ട ഇലന്തൂർ EMS സഹകരണ ആശുപത്രിയുടെ 2nd വാർഷികാഘോഷവും ക്യാൻസർ അവബോധ ക്ലാസും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആധുനിക ചികിത്സാ സങ്കേതങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതിനും ഏറ്റവും മിതമായ നിരക്കിലും സൗജന്യമായും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും സഹകരണ ആശുപത്രികൾ നടത്തുന്ന പരിശ്രമം മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ ദിനാചരണം മന്ത്രി എം ബി രാജേഷ് രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. 21st നൂറ്റാണ്ടിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനും ദി വയർ എഡിറ്ററുമായ സിദ്ധാർത്ഥ് വരദരാജൻ മുഖ്യപ്രഭാഷണം നടത്തും. പത്രദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും അതിജീവന മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഉച്ചയ്ക്ക് ശേഷം പാനൽ ഡിസ്കഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ ചർച്ചയിൽ പങ്കെടുക്കും. പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപാടത്ത് കോഴിക്കൂട്ടിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തി. രാത്രി 1 മണിയോടെയാണ് പൂവത്താണി ഫിലിപ്പിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിലെ വലയിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടത്. പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തീരുമാനമെന്നും ഇതിനായി വയനാട്ടിൽ നിന്നും ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ സംഘമെത്തുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആദ്യ G20 വിദ്യാഭ്യാസ വർക്കിംഗ് ഗ്രൂപ്പിനെ
IIT മദ്രാസ് മറ്റന്നാൾ ആതിഥേയത്വം വഹിക്കും. G20 അംഗരാജ്യങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് നയങ്ങൾ കണ്ടെത്തുന്നതിൽ വർക്കിംഗ് ഗ്രൂപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി നിതാ പ്രസാദ് ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നൈപുണ്യ വിദ്യാഭ്യാസത്തിന് ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ 3 സെഷനുകൾ സെമിനാറിൽ ഉണ്ടാകുമെന്നും നിതാ പ്രസാദ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം നേടിയ നേട്ടങ്ങൾ മുറുകെ പിടിക്കണമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് 1 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്തെ അന്തർദേശീയ നിലവാരത്തിലെത്തിക്കുന്ന പരിശ്രമത്തിലാണ് സംസ്ഥാന ഗവൺമെന്റെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 കൊച്ചിയിലാണ് മത്സരം. പ്ലേ ഓഫ് ലക്ഷ്യമിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുന്നത്. അടുത്ത 6 കളികളിൽ നിന്ന് ചുരുങ്ങിയത് 11 പോയിന്റെങ്കിലും നേടിയാൽ ടീമിന് പ്ലേ ഓഫ് ഉറപ്പിക്കാം. നിലവിൽ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് 5 സ്ഥാനത്തും നോർത്ത് ഈസ്റ്റ് അവസാന സ്ഥാനത്തുമാണ്. ഇന്ന് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ISL മത്സരത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൽ പാർക്കിംഗ് അനുവദിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു. നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ബസ്സുകൾക്ക് കണ്ടെയ്നർ റോഡിലും മറൈൻ ഡ്രൈവിലും പാലാരിവട്ടം ബൈപ്പാസ് റോഡിലുമാണ് പാർക്കിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ പ്രഥമ U19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വൈകിട്ട് 5:45 മത്സരം. സെമിയിൽ ന്യൂസിലാൻഡിനെ കീഴടക്കിയാണ് ഇന്ത്യ കലാശ പോരാട്ടത്തിന് അർഹത നേടിയത്. റൂർക്കേലയിൽ FIH പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. 2-5 ഗോളുകൾക്കായിരുന്നു ഇന്ത്യയുടെ ജയം. ഇതോടെ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ അർജന്റീനയ്ക്കൊപ്പം 9 സ്ഥാനത്തെത്തി. ഐ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ വൈകിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഗോകുലം കേരള മുംബൈ ക്ലബ്ബ് കെങ്കരെ FC നേരിടും. ഗോകുലം കേരള FC 21 പോയിന്റുമായി 4 സ്ഥാനത്താണ്. കെങ്കരെ FC 13 പോയിന്റുമായി 11 സ്ഥാനത്താണ്. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റിന് 2 സ്വർണം. 2 ദിവസമായി ഇന്നലെ കാലിക്കറ്റിന്റെ അഞ്ജന ശ്രീജിത്ത് 76 കിലോ വിഭാഗത്തിൽ ആകെ 203 കിലോ ഭാരം ഉയർത്തിയാണ് സ്വർണം അണിഞ്ഞത്. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് മുഴപ്പിലങ്ങാട് ബീച്ചിൽ പൂർത്തിയായി. വൈകിട്ട് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവിൻ ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്ന് കടലിലേക്ക് 100 മീറ്റർ നീളത്തിലാണ് ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചത്. സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിന് തുടക്കം കുറിച്ചത്. 700 കിലോ ഭാരമുള്ള നങ്കുരം ഉപയോഗിച്ച് ഉറപ്പിച്ചു നിർത്തി സുരക്ഷിതമാക്കിയിട്ടുണ്ട് ബ്രിഡ്ജ്. ഫൈബർ HPD നിർമ്മിത പാലത്തിൽ ഇന്റർലോക്ക് കട്ടകൾ ലോക്ക് ചെയ്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിനു മുകളിലൂടെ സഞ്ചാരികൾക്ക് കടലിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാം. 3 മീറ്റർ വീതിയുള്ള ബ്രിഡ്ജിന്റെ ഇരുഭാഗത്തും സ്റ്റീൽ കൈവരികളും സ്ഥാപിച്ചിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശനം. 120 രൂപയാണ് പ്രവേശന ഫീസ്. ജമ്മുകാശ്മീരിലെ ലഡാക്കിൽ മരണമടഞ്ഞ മലയാളി സൈനികൻ KT നുഫൈലിന്റെ ഭൌതിക ശരീരം ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു. വ്യാഴാഴ്ച രാവിലെ ജോലിക്കിടയിൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ലഡാക്കിലെ സൈനിക ആശുപത്രിയിലായിരുന്നു നുഫൈലിന്റെ അന്ത്യം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഗവൺമെന്റ് ധവളപത്രം ഇറക്കാൻ തയ്യാറാകണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ജനജീവിതം ദുസ്സഹമാകുമ്പോഴും ഗവൺമെന്റിന്റെ ദൂർത്ത് തുടരുകയാണെന്നും സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് ഈ ഗവൺമെന്റിന്റെ കൈമുതലെന്നും അദ്ദേഹം കോഴിക്കോട്ട് ആരോപിച്ചു. വിദ്യാഭ്യാസ വിപ്ലവമാണ് വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാകേണ്ടതെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. SSFന്റെ ഗോൾഡൻ 50 സംസ്ഥാന പ്രതിനിധി സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻഗാമികളായ സജ്ജനങ്ങളുടെ വഴിയിലൂടെയാണ് പുതുതലമുറയും സഞ്ചരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനം വൈകിട്ട് വിദ്യാർത്ഥി റാലിയോടെ സമാപിക്കും. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് 53rd സംസ്ഥാന സമ്മേളനം കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. 2 ദിവസത്തെ സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1500-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 4 ദിവസം നീണ്ടുനിന്ന 74th റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് രാവിലെ 11. UN ജനറൽ അസംബ്ലിയുടെ 77th സമ്മേളന അധ്യക്ഷൻ കസബ കൊരോസി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. സംസ്ഥാനത്തെ സഹകരണ ആശുപത്രികളുടെ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന സേവനം മികച്ചതും മാതൃകാപരവുമാണെന്ന് മന്ത്രി വീണ ജോർജ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം നേടിയ നേട്ടങ്ങൾ മുറുകെ പിടിക്കണമെന്ന് മന്ത്രി MB രാജേഷ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി കൊച്ചിയിൽ ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.